ഈ റംല എന്ന് പറയുന്ന ബീച്ചാണ്, മല്ലിഹയിലുള്ള ഈ റംല ബീച്ചിലേക്കാണ് നമ്മൾ പോണത്. റംല ബീച്ചിന്റെ സൈഡിൽ കൂടെ ഉള്ള സ്ഥലമാണിത്. ശരിക്കും ഈ തണുപ്പായ ഇതുകൊണ്ട് മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. നല്ല പച്ചപ്പുണ്ട്. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ അവിടെ കൂടിയിട്ട്, അല്ല 1997 എന്ന് പറയുമ്പോ നമ്മള് SSLC എഴുതുന്ന സമയാ, പ്രായം കണക്കൂട്ടാൻ പാടില്ല. അടിപൊളി സ്ഥലം കേട്ടോ, അടിപൊളി. എങ്ങനെയുണ്ട് സ്ഥലം? ആ അടിപൊളിയല്ലേ. അപ്പൊ നമ്മള് ഇതേ കൂട്ടുകാരെല്ലാവരും പിരിയാണ്. ഇവരെല്ലാവരും ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഈ സ്ഥലമൊക്കെ കണ്ടു. അവര് ഇപ്പൊ ഇനിയിപ്പോ റൂമിലേക്ക് തിരിച്ചു പോകാനുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ ഒന്ന് കറങ്ങിയിട്ടാണ് തിരിച്ചു പോകുന്നുള്ളു. അപ്പൊ ശരി, ബൈ. ഓക്കേ, കാണാം. ഓക്കേ, കാണാം. ഇവിടെ നിൽക്കണ ചെടികളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇവിടെ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഈ അപ്പൂപ്പന്താടി പോലത്തെ ഒരു ചെടി ഒത്തിരി ഇതിൻ്റെ ഹെയറിയായിട്ട് അതിങ്ങനെ കുറച്ച് കുറച്ച് പറത്തി വിടും ഞങ്ങൾ. ഇപ്പം ആ ചെടിയൊന്നും കാണുന്നില്ല. ഇതിപ്പോൾ തണുപ്പ് കാലത്തുള്ള ചെടികളാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവര് അവര് SVPR എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാ. അവരിവിടെ വന്നിട്ട് ഒരു 3 മാസമായിന്ന് പറഞ്ഞ. എല്ലാവർക്കും കോവിഡൊക്കെ വന്നു. അവർ 5-6 പേരുണ്ടായിരുന്നു. അവര് നമ്മുടെ കൂടെ ഇവിടം വരെ ഇതിന്റെ അപ്പുറത്ത് വരെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് ഈ കോവിഡൊക്കെ വന്നതുകൊണ്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവര് പറഞ്ഞ് ഇത്രയും നടക്കാൻ മേലായിട്ടാ, ഞങ്ങള് തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു പോവായിരുന്നു. അപ്പോ അവർക്ക് ഈ സ്ഥലം കാണാൻ പറ്റിയില്ല. അവർക്കും കൂടെ ഈ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കാണ്. ഭയങ്കര രസകരമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതേപോലുള്ള ഒരു സ്ഥലത്തിരുന്ന് ഒരു സൂര്യാസ്തമനൊക്കെ കാണുക. ഇത് ഗോൾഡൻ ബേയില് വരാത്ത ആളുകൾ മാൾട്ടയിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഗോൾഡൻ ബേയിൽ വരണം. ഗോൾഡൻ ബേയില് ഒരു 3 ബീച്ചുകളുണ്ട്. ആ 3 ബീച്ചിലും നിങ്ങൾ പോകണം. ഒരു ബീച്ചിൽ പോയിട്ട് തിരിച്ചു പോകുമെന്ന് ചെയ്യരുത്. ഈ ആ ഒരു ബീച്ച് നിങ്ങൾ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് ആ ബീച്ചിന് മുകളിലൂടെ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ, കുറെ ദൂരം ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അടുത്ത ബീച്ചിലെത്തും. ആ ബീച്ചും കൂടെ ക്രോസ് ചെയ്തിട്ടാണ്, റംല ബീച്ച് എന്നാണ് അതിന്റെ പേര്, ആ റംല ബീച്ച് കൂടെ ക്രോസ് ചെയ്തിട്ട് വരുമ്പോഴാണ് ശരിക്കുള്ള ആ ഗോൾഡൻ ബേയുടെ ഇതായിട്ടുള്ള സാൻഡ് ബീച്ചും ഇതിന്റെ അപ്പുറത്തുള്ള ന്യൂഡ് ബീച്ചും ഇതെല്ലാം ഉള്ളത്. അപ്പൊ ഇവിടേക്ക് വന്നിട്ട് നിങ്ങൾ എല്ലാവരും വരണം, കാണണം. വളരെ പ്രകൃതി അനുഗ്രഹിച്ച് കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മള് ഇതേപോലെ പ്രകൃതി അനുഗ്രഹിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ വന്ന് ഓരോ വൈകുന്നേരം ചെലവാക്കാൻ നമുക്ക് ഒരു ഭാഗ്യമുണ്ട് ഈ മാൾട്ടയിൽ വന്നേക്കണ എല്ലാ മലയാളികൾക്കും. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നമ്മൾ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് ഇതൊക്കെ കണ്ടിട്ട് പോവാണെങ്കിൽ അടിപൊളി സ്ഥലമാണ്. ഞാനിവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോ എന്റെ തലയുടെ മുകളിൽ കൂടെ പറക്കണ ഈച്ചകളാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, നമ്മളിവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഈ ഈച്ചകളല്ലാതെ ഒരു മനുഷ്യക്കുഞ്ഞിന്റെ ശല്യമൊന്നും നമുക്കില്ല.
ഒരു പാറയുടെ അവിടെ അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടൊരു അരമണിക്കൂറായിട്ടുണ്ട്. അങ്ങനെ പരസ്പരം നോക്കിയിരിക്കണം. അപ്പൊ നമ്മൾ ഈ സ്ഥലത്തുനിന്ന് നമ്മൾ തിരിച്ചു പോവാണ്. ഇതാണ് സ്ഥലം. ഈ ഗുഹയുടെ ഉള്ളിക്കൂടെയൊക്കെയാണ് നമ്മൾ വന്നത്. നമ്മൾ അതേ സ്ഥലത്തെ കൂടെ തന്നെ തിരിച്ചു പോവാണ്. പാറ നമ്മുടെ മോളിലിങ്ങനെ ചെങ്കുത്തായിട്ട് പാറ. രണ്ട് ക്യാമറയാണ് ഇരിക്കണേ, ഒരെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം ബാക്കിലും. ഒറ്റയ്ക്ക് എടുക്കണോണ്ടേ ഇതിങ്ങനെ വെട്ടി തീർത്തേക്കാണ്. നമ്മൾ തിരിച്ചു പോകണം. ഇവിടെ കിളികളുടെ കൂടും കാര്യങ്ങളും ഉണ്ട്. ഈ ചെടികളുടെ ഉള്ളിലൊക്കെ കിളിക്കൂടുകളുണ്ട്. ഞാനിപ്പോ നോക്കി കഴിഞ്ഞപ്പോ ഈ ചെടിയുടെ ഉള്ളിൽ നിന്നൊക്കെ ഒത്തിരി കിളികൾ പറന്നു പോകുന്നുണ്ടേ. എങ്ങനെയുണ്ട്? ആകാശം ഇങ്ങനെ ചുമന്നേ ഒന്ന് വരാം. ആകാശം ചുവന്നു വരുന്നതോറും ഈ സ്ഥലത്തിന്റെ ഭംഗി കൂടി കൂടി വരുന്നു. ദാഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ടൊരു ചെടി നിൽക്കണേ. സ്ഥലത്തെത്തി കറക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും ആൾക്കാർ ഓരോരുത്തർ വരുന്നുണ്ട്. ഇതേപോലൊരു പെണ്ണ് ഇങ്ങനെ വരുന്നുണ്ട്. അവരൊക്കെ അവരുടെ ഇത് ചെയ്ത് ഇങ്ങനെ പോവാണ്. കണ്ട ഇപ്പോഴും ഇവിടെ 5:30 സമയം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് ഏരിയ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്ക് വന്നിട്ട് ആളുകൾ വന്ന് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി പോവാണ്. കാരണം ഇവിടെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിയമം ഭയങ്കര കടുകെട്ടിയായിട്ടുള്ള നിയമമായതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മള് ഇതിന്റെ സൈഡിൽ കൂടെ ആയിട്ട് നടങ്ങണേ. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. ഇതൊക്കെ ഇടിഞ്ഞു വീഴോ ഇടിഞ്ഞു വീഴോ എന്ന് പേടിച്ചിട്ടാണ് നടക്കാൻ. ഇതിന്റെ മുകളിൽ കയറി നടക്കാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞ ഇത് തന്നെ കട്ടി കൂടിയിട്ടുള്ളതാണ്. ഈ ലൈം സ്റ്റോൺ എന്ന് പറയണേ ഈ കളറാണ്. ശരിക്കും ഇതിപ്പോ മണലാണ്. ഇത് ഇടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു കഴിഞ്ഞത് ഇതാണ്. ഓ അത് വീഴുന്നില്ല കേട്ടോ, നല്ല കട്ടിയുണ്ട്. ഇത് കട്ടി കൂടി കൂടി വരുന്നതാണ് ലൈം സ്റ്റോൺ, വർഷങ്ങളോളം ഇരുന്നിട്ടുള്ളത്. ഈ ലൈം സ്റ്റോണിന് എനിക്ക് തോന്നുന്നത് ഈ സിമെന്റ് ഒത്തിരി പിടിക്കാത്ത ഒരു കല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പണ്ടുണ്ടായിരുന്നേ 1500-1600 പണിതിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ചില ബിൽഡിങ്ങൊക്കെ അടുത്ത ബിൽഡിങ്ങിൽ പണിയുമ്പോൾ ഇടിഞ്ഞു വീണ്. ഒരു ബിൽഡിങ് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വലിയ ന്യൂസാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇടിഞ്ഞു വീണ് ആൾക്കാർ മൊത്തം മരിച്ചു കഴിഞ്ഞാൽ വലിയ സംഭവമില്ല. കാരണം ഈ ചെറിയ രാജ്യവും ഒരു വലിയ രാജ്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മളിങ്ങോട്ട് എത്തിയിട്ടോ വേണ്ട സ്ഥലത്തേക്ക് എത്തി. ഇതൊരു തിണ്ട് മാത്രമേ ഉള്ളൂ. ആ തിണ്ടിന്റെ രണ്ട് സൈഡിൽ ഇതുണ്ട്. നിങ്ങള് ഞാൻ നടക്കണ വഴി ഉണ്ട, നടക്കണ വഴി കാണിച്ചുതരാം. ഇതിന് നടക്കണ വഴി, ഇതിലൊരു നടപ്പാത മാത്രമേ ഉള്ളൂ. നോക്കിയോണേ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വേണ്ട ഇടിങ്ങിയ വഴി കൂട്ടെയാണ് നടക്കണതേ. ഇതിന്റെ സൈഡിൽ കൂടെ ഇതിന്റെ അപ്പുറ സൈഡ് നോക്കിയോണേ. ഇത് ഇവിടുന്ന് ഇവിടെ താഴേക്ക് പോന്ന് കഴിഞ്ഞാ ഉണ്ടല്ലോ നെരിങ്ങോട് പോകും. നമ്മളിത് ഈ കല്ലുകൂടെ ഇട്ട് കഴിഞ്ഞാ അങ്ങോട്ട് പോകും, അത്രേ ഉള്ളു. അതാണ് ഈ അവസ്ഥ. ഓരോ അസുഖങ്ങളൊക്കെ അതിന്റെ മുകളിൽ പടച്ചു കയറിക്കൊണ്ടിരിക്ക. ഇവരുടെ കൂടെ വന്ന ഏതോ ടീമാണ് മുകളിലെത്തി. Thank you.
അപ്പൊ നമ്മള് ബസ് കാത്തിരിക്കാണ്. എവിടെയാണ് ബസ് കാത്തിരിക്കണേ? ഇതാണ് ബസ് സ്റ്റോപ്പ്.